മന്ത്രി മുഹമ്മദ് റിയാസ് ഇന്ന് വടകര കോടതിയിൽ ഹാജരായി. രാവിലെ 11 മണിക്കാണ് അദ്ദേഹം കോടതിയിൽ ഹാജരായത്. 10 വർഷം മുമ്പ് നടന്ന കേസിന്റെ വിചാരണയ്ക്ക് വേണ്ടിയായിരുന്നു കോടതിയിൽ എത്തിയത്. തുടർ വിചാരണയ്ക്ക് കേസ് ജനുവരി 22 മാറ്റിയതായി മന്ത്രിക്ക് വേണ്ടി ഹാജരായ അഡ്വക്കേറ്റ് കെ രാംദാസ് പറഞ്ഞു. ഇതായി എത്തി ഏറാമല ബാങ്കിന്റെ സ്വാദിഷ്ടമായ മയൂരം തേങ്ങാപ്പാൽ, പരിശുദ്ധം, പോഷക സമൃദ്ധം. മന്ത്രി മുഹമ്മദ് റിയാസ് ഇന്ന് വടകര കോടതിയിൽ ഹാജരായി. രാവിലെ 11 മണിക്കാണ് അദ്ദേഹം കോടതിയിൽ ഹാജരായത്. പെട്രോളിയം വില വർധനവിനെതിരെയുള്ള സമരത്തിൽ അക്രമം കാണിച്ചുവെന്ന കേസിന്റെ വിചാരണയ്ക്കായാണ് ഇന്ന് കോടതിയിൽ എത്തിയത്. 10 വർഷം മുമ്പ് നടന്ന കേസാണിത്. പ്രതിഷേധ സമരത്തിനിടെ വടകര പോസ്റ്റ് ഓഫീസ് തല്ലി തകർത്തു എന്നതായിരുന്നു കേസ്. വിചാരണയ്ക്ക് ശേഷം അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചില്ല. തുടർ വിചാരണയ്ക്കായി കേസ് ജനുവരി 22 മാറ്റിയതായി മുഹമ്മദ് റിയാസിന് വേണ്ടി ഹാജരായ അഡ്വക്കേറ്റ് കെ രാംദാസ് പറഞ്ഞു. ആ കേസിൽ അന്നത്തെ മന്ത്രി, ഇന്നത്തെ മന്ത്രി അന്ന് ഡിവൈഎഫ്ഐയുടെ നേതാവായിരുന്നു. ഒരു രാഷ്ട്രീയ കാരണത്താൽ അദ്ദേഹത്തെ പ്രതിയിരുത്താണ്. അദ്ദേഹം ആ സംഭവമായിട്ട് യാതൊരു ബന്ധമുള്ള ആളായിരുന്നില്ല. അപ്പോൾ അദ്ദേഹത്തെ രാഷ്ട്രീയ പ്രേരിതമായിട്ട് അന്ന് പ്രതിയിരുത്തൊരു കേസാണ്. ആ കേസിൻ്റെ വിചാരണ തുടങ്ങിയിട്ടേ ഉള്ളൂ. അത് ജനുവരി 22 മാറ്റി വെച്ചു. അന്ന് ഹാജരാകും. കറിയിലും പായസത്തിലും ചേർക്കാനുള്ള തേങ്ങാപ്പാൽ റെഡിയായില്ലേ? ചിരക്ക് പിഴിഞ്ഞ് ഇത്രയും തേങ്ങാപ്പാൽ എടുക്കാന്ന് വെച്ചാ ഷോ. ഇതായി എത്തി ഏറാമല ബാങ്കിന്റെ സ്വാദിഷ്ടമായ മയൂരം തേങ്ങാപ്പാൽ, പരിശുദ്ധം, പോഷക സമൃദ്ധം. മയൂരം കോക്കനട്ട് മിൽക്ക്, മനസ്സിലെന്നും മായാത്ത രുചി.